എന്നെ വിളിച്ച്? ഇതൊന്ന് വീട്ടിലെത്തിച്ചു തരാമോ? ഇതിനെന്താ ചുമട്ടുകാരൻ? നീ കുട്ടിയുടെ ചുമട്ട് ഓഫീസിൽ പോണ്ടേ? ഒരു ദിവസം ഓഫീസിൽ പോയില്ലെന്ന് വെച്ച് ജോലിയൊന്നും പോവില്ലെന്നേ. പക്ഷേ സുധയെ സേവിക്കാൻ ഇനിയൊരു അവസരം കിട്ടിയില്ലെങ്കിലോ? ഇതാണ് നമ്മുടെ കഥാനായകൻ, കുട്ടി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ശങ്കരൻകുട്ടി. ആദ്യം നമുക്ക് കുട്ടി കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും പരിചയപ്പെടാം, എന്നിട്ട് ശങ്കരൻകുട്ടിക്ക് പെണ്ണ് തേടാം. അയ്യോ, അതൊന്നുമല്ല. അടുക്കള ജോലി ഒഴിഞ്ഞിട്ട് നേരം കിട്ടാറില്ല. എല്ലാത്തിനും ഞാൻ ഒരുത്തേ ഉള്ളു. ആ എന്റെ മോളെ ഞാൻ അടുക്കള കയറ്റത്തുന്നു. അതെന്താ? അവള് ചോറ് കറിയുമ്പോ അടുക്കളയിൽ ഒതുങ്ങിക്കൂടാനല്ല ഞാൻ അവളെ വളർത്തുന്നത്. ഈ 20th century അവൾ വല്ല കമ്പ്യൂട്ടർ സയൻസോ റോക്കറ്റ് ശാസ്ത്രമോ അല്ലേ പഠിക്കേണ്ടത്? കെട്ടാൻ വരുന്നവൻ ചോറുണ്ടാക്കി കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ ഒരു വേലക്കാരനെ നിർത്തണം. ഹലോ. ഹലോ മിസ് പ്രമീല. ഹലോ, ഇതാരാ? എന്റെ പുതിയ സ്റ്റുഡന്റാ. ഹലോ ഹലോ, ഹായ്. ചെല്ലു മോളെ, ചെല്ലു. മോൾക്ക് എക്സസൈസോ ഏതാണ്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്ന മിസ്സാ. ഈ കാൾപൂളിൽ അമ്മി ഡാർലിംഗ് മയങ്ങും. നെക്സ്റ്റ് ഐറ്റം ടൊമാറ്റോ. കൊച്ചാക്കുന്നത് കണ്ണിച്ചോരില്ലാത്ത വർഗങ്ങള്. നാട്ടുകാരെ വിട്, വീട്ടുകാരും അങ്ങനെ ആയാലോ? നിനക്ക് ബുദ്ധിയില്ല, വയസ്സായ നിനക്ക് തോന്നിയാ മതിയോ? മറ്റുള്ളവരും അതറിയണ്ടേ? പെൺപിള്ളേർക്കാണെങ്കിൽ അതിന് പഠിച്ച തമ്പുരാൻ തന്നെ വഴിയുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആണുങ്ങൾക്ക് വയസ്സറിയിക്കാൻ അതുമാതിരി നിണവിപ്ലവങ്ങളൊന്നും ഇല്ലതാനും. അപ്പോൾ പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ, കേറി അങ്ങോട്ട് പ്രഖ്യാപിക്കുക. വയസ്സ് 30 മനുഷ്യരെ കാലാകാലങ്ങളിൽ നടക്കേണ്ട കല്യാണവും കല്യാണ സദ്യയും മറന്നിടരുതെന്ന്. അതെങ്ങനെയാണോ ഡാഡിയുടെ മമ്മിയുടെ മൗത്ത് നോക്കി ഒരു കല്യാണ പ്രഖ്യാപനം നടത്തുക? പറയാൻ മടിയുണ്ടെങ്കിലേ സിഗ്നലിൽ കൊടുക്കി. എന്ത് സിഗ്നല്? ഉണ്ട് ചില കുരുട്ട് കൺകെട്ട് വിദ്യകൾ. ദക്ഷിണ വെച്ച് ശിക്ഷത്വം സ്വീകരിക്കുകയാണെങ്കിൽ അപേക്ഷ പരിഗണിക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാ. എന്റെ നിർമ്മലെ, ഒന്ന് പറഞ്ഞതാ. നമ്മുടെ കുട്ടിയല്ലേ, പാവം, പറഞ്ഞു കൊടുക്കണ്ട നിർമ്മലെ. പറഞ്ഞു കൊടുക്കുന്ന മമ്മി, മമ്മി, ദേ ഒന്നിങ്ങോട്ട് വന്നേ. എന്താടി ഇത് കണ്ടോ? ചേട്ടന് വട്ടിലകിന്നാ തോന്നുന്നെ. നീ പോയേ, നിന്റെ ഡാഡിനെ വിളിച്ചോണ്ടോ. പോ. ദേ കണ്ടാ നിങ്ങളെ പുന്നാരവന്റെ കിടപ്പ്. മൈസൻ കുട്ടി, വാട്ട് ഈസ് ദിസ്? കിടക്ക നിവർത്തിയിട്ട് കിടന്നൂടെ? അതെ, ഞാനൊരാൾക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ എന്തിനാ എത്ര വലിയ കിടക്ക? അമ്മി ഡാർലിംഗ്, അവൻ പറഞ്ഞത് മനസ്സിലായോ? ഇല്ല. അടുത്ത് കിടക്കാൻ ഒരാള് കൂടി വേണമെന്ന്. നിങ്ങളോട് പെടുന്ന അതല്ല അമ്മി ഡാർലിംഗ് അവൻ പറഞ്ഞതിന്റെ പൊരുള്. പൊരുള് ഞാൻ മനസ്സിലാക്കണ. അയ്യോ വേണ്ട. അയ്യോ അണ്ണാ, അവർക്ക് മനസ്സിലായിട്ടൊന്നും അല്ല, അവര് മനഃപൂർവ്വം ശങ്കരൻകുട്ടിയെ തഴയുവാന്ന്. അപ്പൊ കുട്ടി കല്യാണം കഴിക്കുന്ന ഡാഡിക്ക് ഇഷ്ടമല്ല അല്ലേ? ഡാഡിക്ക് താല്പര്യമുണ്ട്, പക്ഷെ മമ്മിയാ. അലാക്ക് മമ്മിയോട് പോവാൻ പറന്ന്. ശങ്കരൻകുട്ടി, ശങ്കരൻകുട്ടി സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാ. സ്വന്തമായിട്ട് തന്നെ ഒരു കല്യാണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ശങ്കരൻകുട്ടിക്കുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കാമെന്ന്. ഏതായാലും ശങ്കരൻകുട്ടി ഒരു കല്യാണം കഴിച്ച് എനിക്കൊരു കുഞ്ഞുണ്ടായി കാണണം. അതെന്റെ വലിയൊരു ആഗ്രഹം. അങ്ങനെ പറഞ്ഞ മഞ്ഞുള്ളതാ, ഞങ്ങള് കല്യാണം കഴിക്കും, ഞങ്ങള് കൊച്ചിനെ ഉണ്ടാക്കും. അല്ലേ ശങ്കരൻകുട്ടി? അതെന്താ ഈ ഞങ്ങള്? ഞങ്ങള് സമൂഹമാവും. ശങ്കരൻകുട്ടി, ഇമാരാരെയും വിശ്വസിക്കല്ലേ. ശങ്കരൻകുട്ടി തുറന്ന് മമ്മിയോടും ഡാഡിയോടും സംസാരിക്കുന്ന ഭംഗി. എന്നാലും ജാസ്തി വൈകിക്കണ്ട, ഇപ്പോഴേ പൊക്കോളി. ഈ ചൂടോടെ പോയാ ഇപ്പം കല്യാണം.
കുട്ടി ഓഫീസിൽ പോയില്ലേ? ഇല്ല, അസുഖമില്ലതും ഒരു ചെറിയ തലവേദന. ഓ, അത് സാരമില്ല, തലയുള്ളവർക്കൊക്കെ തലവേദന വരും. നീ പോയി റെസ്റ്റ് എടുക്ക് പോ. എന്താ കുട്ടി, കാര്യം പറയൂ. എന്താ കുട്ടി, ഒരു ഇഷ്ടം, കാര്യം പറയൂ. നിങ്ങളെ കൊണ്ട് വിളിച്ചില്ല. കാണുന്നില്ലല്ലോ ഈ കുട്ടിയുടെ കെട്ടെ. ഈ പഞ്ചവത്സര പദ്ധതിക്ക് നടന്നു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ കുട്ടിയേയും കാണാനില്ല, കുപ്പിയും കാണാനില്ല. എത്ര നേരമായി? എന്തായി എന്തായി അവതരിപ്പിച്ചോ? അത് ഞാൻ ഈ ചുമ്മാതെ മനുഷ്യനെ മെനക്കെടുത്താണ്. ഇത് നടക്കത്തോന്നുമില്ല, കുട്ടിക്കാനുള്ള ധൈര്യമൊന്നുമില്ല. ധൈര്യം എത്തോണ്ടൊന്നല്ല, പിന്നെന്തോ ഇല്ലാഞ്ഞിട്ടാ. ഞാൻ പ്രായപൂർത്തിയായ ഒരു പുരുഷനല്ലേ, മമ്മിയുടെയും ഡാഡിയുടെയും മുഖത്ത് നോക്കി ഞാൻ ഈ കാര്യം എങ്ങനെ പറയും? അവരറിഞ്ഞും കണ്ടും ചെയ്തു തരേണ്ടതല്ലേ. ഐ എം 30. യു നോ ഈനോ എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? തന്റെ സൃഷ്ടികർത്താക്കളല്ലേ അതറിയേണ്ടത്. ധൈര്യക്കുറവ് തന്നെ കാരണം. അതിനുള്ള മരുന്നാണ് ഇത്. ഇവനെങ്ങ് പിടിപ്പിച്ച ധൈര്യം താനേ ഇങ്ങനൊക്കെ തന്നെ പരിഹരിക്കുന്നത്? അയ്യോ വേണ്ട കുട്ടാ, മദിരാക്ഷി വ്യവഹാരം മദ്യേന ആരംഭം എന്നാണ് മഹാകവി ചെല്ലപ്പൻ ചെട്ടിയാർ കല്യാണ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കുടിച്ച് തുപ്പരുന്ന് ധൈര്യം വെറുതെ പോവും. നീ ഇന്ന് ഓഫീസിൽ പോയില്ല അല്ലേ? ഞാൻ ആർക്കു വേണ്ടി ഓഫീസിൽ പോണം? ആർക്കു വേണ്ടി സമ്പാദിക്കണം? ഐ എം 30, യു നോ മൈ ലൈഫ് ഈസ് വേസ്റ്റ്, എ ക്രിമിനൽ വേസ്റ്റ്. കുട്ടി, നീ എന്തൊക്കെയാണ് ഈ പുലമ്പുന്നത്? തുറന്നു പറഞ്ഞാൽ ഞാനൊരു പ്രായപൂർത്തിയായ പുരുഷൻ, വിവാഹപ്രായം കഴിഞ്ഞ് പുര നിറഞ്ഞു നിൽക്കുന്ന കാര്യം നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ? ഐ എം 30, യു നോ. കുട്ടി, നീ കുടിച്ചിട്ടുണ്ടല്ലേ? അതെ, ഞാൻ കുടിച്ചിട്ടുണ്ട്, ഇനിയും കുടിക്കും. ഇങ്ങനെ കുടിച്ചു കുടിച്ച് മരിക്കും. അമ്മി ഡാർലിംഗ്, കുട്ടി പറയുന്നതിലും കാര്യമുണ്ട്. എന്ത് കാര്യം? ഇത് അക്രമമാണ്, അനീതിയാണ്, ഇനി നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അതെ, നമ്മൾ ആരെങ്കിലും ഇടപെട്ടേ പറ്റൂ. ആ, ഞാൻ തന്നെ പോയി ശങ്കരക്കുട്ടിയുടെ ഡാഡിയോട് സംസാരിക്കാം. അയ്യോ അണ്ണ, അത് വേണ്ട, അത് ആഭ്യന്തര കലാപത്തിന് ഇടവരുത്തും. തന്നെയല്ല, വിദേശ ശക്തി ഇടപെട്ടാൽ കുട്ടിയുടെ മമ്മി പിള്ളേ വാളെടുക്കും. എടുത്ത ഫോട്ടോടാ, ഈ തല ശങ്കരക്കുട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്തിരിക്കുന്നു. ആ, എന്നാ പോട്ടു. ശങ്കരക്കുട്ടി സ്നേഹം കൊണ്ടാണേ, വൈരാഗ്യം കൊണ്ടല്ലേ? ശങ്കരൻകുട്ടി കല്യാണം കഴിച്ചാലേ എനിക്കൊരു കുഞ്ഞുണ്ടായി കാണാൻ പറ്റൂ. ഞാൻ പോയിട്ട് വരാം. അണ്ണാ, വിജയം അങ്ങയുടെ പക്ഷത്ത്. ശങ്കരൻകുട്ടി, ശങ്കരൻകുട്ടിക്ക് കുട്ടിയുടെ കല്യാണം. ഞാൻ കിച്ചണിലായിരുന്നു, നിങ്ങൾ ആരാ? മനസ്സിലായില്ല. എനിക്ക് ശങ്കരൻകുട്ടിയുടെ ഡാഡി ഒന്ന് കാണണം. ഇതാ കണ്ടോളൂ, അടുക്കളക്കാരനല്ല, ശങ്കരൻകുട്ടിയുടെ ഡാഡിയാണ് എനിക്ക് കാണേണ്ടത്. ഞാൻ തന്നെയാണ് ശങ്കരൻകുട്ടിയുടെ സാക്ഷാൽ ഡാഡി അനന്തമ്പിള്ള. മിസ്സിസ് അനന്തു ഡാർലിംഗ് എന്ന് വിളിക്കും. മിസ്സിസ് ഇവിടെ ഇല്ല, ക്ലബിൽ പോയിരിക്കുകയാണ്. പിന്നെ കുക്കിംഗ് എനിക്കൊരു സൈഡ് ഹോബിയാണ്. എന്തിനു പറയുന്നു, വെറൈറ്റി ഫുഡ്സിനെ കുറിച്ച് റിസർച്ച് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. സെർവൻസ് കുക്ക് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെടാറില്ല, അതുകൊണ്ട് ഞാൻ തന്നെ കുക്ക് ചെയ്യാറാണ് പതിവ്. ആ പിന്നെ നിങ്ങൾ ആരാ? വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. പറയാൻ സമ്മതിച്ചാലല്ലേ. എന്റെ പേര് സുധീർ, ഞാൻ ശങ്കരൻകുട്ടിയുടെ ഫ്രണ്ടാണ്. ഞാൻ വന്ന കാര്യം വേറെ ഒന്നുമല്ല, അവന് പ്രായമായില്ലേ, നിങ്ങളാരും അവന്റെ കല്യാണക്കാര്യം ചിന്തിക്കാത്ത എന്താ? ആര് പറഞ്ഞു ചിന്തിച്ചില്ലെന്ന്? അവന്റെ ഡാഡി ചിന്തിച്ചു, ചിന്തിച്ചു ചിന്തിച്ച് അവന്റെ മമ്മിയുടെ മുമ്പിൽ അവതരിപ്പിച്ചു. പക്ഷെ പ്രയോജനം ഉണ്ടായില്ല. നിങ്ങൾക്ക് സ്വന്തമായ ഒരു തീരുമാനം എടുത്താ എന്താ? ഞാൻ തീരുമാനം എടുത്തുകൊണ്ട് ഒരു കാര്യമില്ല. എന്റെ മിസ്സിസേ ഒരു മുൻകോപക്കാരിയാ. നിങ്ങളൊരാണല്ലേ. എന്താ സംശയമുണ്ടോ? ഒരു കൊമ്പമീശ വെച്ചോണ്ട് ആണാണെന്നില്ല, ചങ്കുറ്റം വേണം. നിങ്ങളൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ആ ശങ്കരൻകുട്ടി കേട്ടിച്ചോളൂ, അവിടെ കാണിക്ക് നിങ്ങളുടെ ചങ്കുറ്റം. ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനാ? ഉള്ളു തുറന്ന് വല്ലതും സംസാരിച്ച് ഒന്ന് ചൂട്. വീട്ടില് മമ്മി മമ്മി തുമ്മി എന്നൊക്കെ പറഞ്ഞ് മൂഡ് സ്പോയിൽ ചെയ്യുന്നത്. പിണങ്ങിയോ?
ഏയ് പിണങ്ങിയോ, പിണക്കം മാറാൻ ഒരു മരുന്ന് തരാം. എന്ത് ചെയ്യാനാ ജയ, ഊണിലും ഉറക്കത്തിലും മമ്മി ഒരു പേടി സ്വപ്നമായി എന്നെ പിന്തുടരും. കാരണം തൊട്ടേ മമ്മി വളർത്തിക്കൊണ്ട് വന്നത് അങ്ങനാ. ഇനി അത് മാറണം, മാറ്റണം. നമ്മുടെ ലോകം, അതിനകത്ത് നമ്മൾ രണ്ടും മാത്രം. മമ്മി തുള്ളിയാലും ഡാഡി തുമ്മിയാലൊന്നും നമ്മുടെ സ്വർഗത്തിലെ പീസ് നഷ്ടപ്പെടരുത്. കഴിയും, കഴിയും എനിക്ക്. ഇപ്പൊ തന്നെ ഞാൻ കുറേശ്ശെ മാറി വരുന്നുണ്ട്. ചിലപ്പോ തോന്നും ലൂസാണെന്ന്. ഉറക്കത്തിനിടയിൽ ചിലപ്പോ എണ്ണീറ്റിരുന്ന് ചിരിക്കാറുണ്ട് ഞാൻ. ശരിക്കും ലൂസ? ജയനെ ഓർത്താണ്, ജയൻ പറഞ്ഞതൊക്കെ ഓർത്താണ്. ജയന്റെ വാക്കുകൾക്ക് കവിതയുടെ ഭംഗിയുണ്ട്. അതെന്റെ കഴിവല്ല, നിന്റെ സൗന്ദര്യം, സാമീപ്യം. അതിൽ ലയിച്ച് ഞാൻ വെറുതെ നാലക്ഷരം പറഞ്ഞാൽ അത് കവിതയാവും, രണ്ട് വരവരച്ചാൽ അത് ചിത്രമാവും. രവിവർമ്മ ചിത്രം. പിന്നെ ഞങ്ങക്ക് പാർട്ടി ആയിരുന്നെ. ഞാൻ എന്റെ വൈഫിനെ വീട്ടിൽ കൊണ്ടാക്കിട്ട് വരാം. പാർട്ടിയൊക്കെ വേറെ എവിടെങ്കിലും ആവാം. നിങ്ങളാരും അങ്ങോട്ട് വരണ്ട. നിന്റെ അമ്മയില്ലാതെ പോയല്ലോ മോളെ. ആ ദുഃഖം എനിക്കും ഉണ്ട്. എന്നാലും എനിക്ക് എനിക്കെന്റെ മുത്തശ്ശി ഉണ്ടല്ലോ. അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ എന്നെ വളർത്തിയത് ഈ മുത്തശ്ശിയാണ്. ഇനി ആ ചുമതല മോന്റേതാണ്. ഞാൻ ഇന്നും നാളെ കണ്ണു മൂടിയാലും മോൻ വേണം ഇവിടെ അല്ലല്ലോ അറിയിക്കാതെ നോക്കാൻ. ഞാൻ ഏറ്റു മുത്തശ്ശി, എനിക്കത് മതി. ഇനി സന്തോഷമായിട്ട് എനിക്ക് അങ്ങ് പോവാം. മുഴുവൻ കുടിച്ചോ, കുറച്ച് ബാക്കി വയ്ക്കാൻ മരുന്നില്ലേ? എന്തൊരു ഉഷ്ണം, കുട്ടിക്ക് ഉഷ്ണിക്കുന്നില്ലേ? ആ ഷർട്ടൊക്കെ അഴിക്കും.
വേണ്ട വേണ്ട, എനിക്ക് ഉഷ്ണിക്കുന്നില്ല. മണി 11 ആയി, വരും നമുക്ക് കിടക്കാം. സെലിനെ, എന്താ ഈ കാണിക്കുന്നേ? ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? വാട്ട് ബ്ലഡി ഫസ്റ്റ് നൈറ്റ്? പഴഞ്ചൻ സമ്പ്രദായം, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എന്താ ഈ പറയുന്നത്? തുറന്നു പറഞ്ഞാൽ ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞ് യങ് കപ്പിൾസിനെ ഇങ്ങനെ റൂമിനകത്ത് അടച്ചിടുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ തുറന്നു വിടണോ? വേണം, തുറന്നു വിടണം. മനോഹരമായ ഔട്ട്ഡോർ ലൊക്കേഷനുകളിലേക്ക്. അയ്യേ, മറ്റുള്ളവരൊക്കെ കാണില്ലേ? കണ്ടാലെന്താ? ആ ഇളം ജോഡികൾ തുറന്ന് സംസാരിക്കണം, തുറന്ന് ഇടപഴകണം, ഓടിപ്പാടി രസിക്കണം. എന്താ കുട്ടി ഈ പറയുന്നത്? അതെ ശരി, സിനിമകളിൽ കവികളെ പോലെ ഓടിപ്പാടി രസിക്കണം. ആഹാ, ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, നമ്മൾ ഇരുവരും. എവിടെയാ സാർ? ഇപ്പൊ അറേഞ്ച്ഡ് മാരേജുകളൊന്നും ഇല്ലല്ലോ, എവിടെ നോക്കിയാലും ലവ് മാരേജുകളല്ലേ ഉള്ളൂ. ഇങ്ങനെ പോയാ സംഗതി കുഴഞ്ഞത് തന്നെ. ഏതോ രണ്ട് വായു നോക്കിയാൽ വരുന്നുണ്ട്, നീ ഇവിടെ നിക്കണ്ട, ഞാൻ വിളിച്ചിട്ട് വന്നി അകത്ത് പോ. അല്ലേ, ഇത് എത്രാമത്തെ വിവാഹമാണ്? എടോ പെണ്ണ് എനിക്കല്ല, മൈസൺ കുട്ടിക്കാ. ഓ, അത് ശരി. മിസ് ഹെലൻ ഒന്ന് ഇതുവരെ വരൂ. വേറൊന്നും വിചാരിക്കരുത്, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ എല്ലാം ഈ കല്യാണ രാമമ്പിള്ള വെള്ളം കുടിപ്പിച്ചേ വിടൂ. ചായ കാപ്പി ഇതൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്നാ കൂൾ ഡ്രിങ്ക്സ് വരുത്തോന്ന് വെച്ചാൽ അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ്. അപ്പൊ മായമില്ലാത്ത പച്ചവെള്ളം തന്നെയാണ്, കുടിക്കൂ പ്ലീസ്. മിസ് ഡി സിൽവ, ഒരു പുതിയ ഫയൽ എടുക്കൂ. ഫോട്ടോ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ടോ? ആ ഉണ്ട്. പ്രിയപ്പെട്ടത് പയ്യൻ എഴുതിയിരിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട മോഡേൺ മാരേജ് ബ്യൂറോ പ്രൊപ്രൈറ്റർ കല്യാണ രാമം പിള്ളയ്ക്ക്, എന്റെ പേര് ശങ്കരൻകുട്ടി, വയസ്സ് 30, എനിക്ക് അനുയോജ്യയായ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കക്കണം കഴിക്കണം എന്നുള്ളതിന്റെ ഈ പയ്യം വിഴുങ്ങി. വാട്ട് മൈ സൺ ഷെറീൻ, വാട്ട് ഇസ് ദിസ്? യു ഒമിറ്റഡ് ദ ലെറ്റർ ഴി. ഡാഡി എന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലല്ലേ പഠിപ്പിച്ചത്. ആ അതിരിക്കട്ടെ, കയ്യിൽ ഇപ്പൊ സ്റ്റോക്ക് വലുതുണ്ടോ? ഉണ്ടെന്നോ? അതല്ലേ ഉള്ളൂ. സീ ദിസ്. വന്നത് പ്രാർത്ഥിക്കുവാനായിരുന്നെങ്കിൽ ഞാൻ പൂജാമുറിയിൽ കയറുമായിരുന്നു. ജെയിംസ്, പ്ലീസ് ഗെറ്റ് ഔട്ട്. ആത്മവഞ്ചനയാണിത്. നിന്നിലെ ജെയിംസ് വരൂ വരൂ എന്ന് മന്ത്രിക്കുമ്പോൾ നാവ് മാത്രം ഇങ്ങനെ വിളിച്ചു പോകരുത് ഗെറ്റ് ഔട്ട് എന്ന്. നിന്നോടൊന്നും മര്യാദ പറഞ്ഞിട്ട് കാര്യമില്ലേ? നിന്നിലെ സ്ത്രീ എനിക്ക് കീഴടങ്ങിയതാണ്, ഭാര്യയാണ് പ്രതിഷേധിക്കുന്നത്. ജെയിംസ്, ഒരു ന്യായം പറയണ്ട, എനിക്ക് ഇരട്ട ജീവിതം വയ്യ. ആര് പറഞ്ഞു ഇരട്ട ജീവിതം എന്ന്? യു ഡിസൈഡ്. ഒന്നിനും കൊള്ളാത്ത ഭർത്താവിനെ വേണോ, അതോ ജീവിതത്തിൽ ആദ്യമായി നിനക്ക് സ്വർഗം കാട്ടി തന്ന ഈ ഞാൻ വേണോ? എനിക്കറിയാം നിനക്ക് കരുത്തനായ ഒരു പുരുഷനെയാണ് ആവശ്യമുള്ളത്, അലങ്കാരത്തിനൊരു ഭർത്താവിനെയല്ല. എന്നോടുള്ള ചലഞ്ചിന് വേണ്ടി നീ ഏതോ ഒരു അലവലാതിയെ പിടിച്ച് ഭർത്താവാക്കി. യു കം വിത്ത് മീ, നമുക്ക് എവിടെയെങ്കിലും പോവാം. മുമ്പ് നമ്മൾ സ്വപ്നം കണ്ടതുപോലൊക്കെ ജീവിക്കാം. നാളെ ഞാൻ വരും നിന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ. ഓക്കെ, നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും എല്ലാരും ലൈഫ് എൻജോയ് ചെയ്യുന്നു, എനിക്ക് മാത്രം ഇതൊന്നും വിധിച്ചിട്ടില്ല. കൂട്ടാ, ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കാതെ എന്റെ കൂട്ടാ.
കുട്ടി, കുട്ടിയെ പോലുള്ള അവിവാഹിതർക്ക് തുറന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരുപാട് പ്രൈവറ്റ് ഏജൻസികളുണ്ട്, കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി. എന്ത് എന്ത് മനസ്സിലായില്ല? അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിത്തരാം. കയ്യിൽ കാശുണ്ടോ? എത്ര വേണ്ടിവരും? ഒരു 1500 വേണ്ടിവരും. അതിന്റെ കയ്യിലുണ്ട്. ഉണ്ടോ? ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. ധൈര്യമായിട്ട് പോയി സാർ. കളരിയിലേക്ക് ആദ്യമേ കാലുകുത്തുകയാണ്. കളരി പരമ്പര ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ധൈര്യമായിട്ട് കയറിച്ചല്ലേ. അയ്യോ എനിക്ക് പേടിയാവും. പേടിക്കാനൊന്നുമില്ല, കയറി ചെല്ലുന്നത്. അയ്യോ നീ ചുപ്പ നിന്ന് കൊടുത്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളൂ. അയ്യോ കയറി പോ. നിങ്ങൾ എവിടെ ആയിരുന്നാലും എന്റെ എല്ലാ ആശംസകളും ഉണ്ടായിരിക്കും. ശരി മോളെ, വരാങ്കിൽ പോയിട്ട് വരൂ. ഡാഡി മമ്മി ധൈര്യമായി പോവൂ, അവളെ ഞാൻ നോക്കി. എവിടേക്കാ? എന്നെ സ്നേഹിക്കാൻ ഒരാളെ കിട്ടി, അയാളോടൊപ്പം ഞാൻ പോകുന്നു. മൈ ഡോട്ടർ, യു ആർ ഓൺലി 18. സോ വാട്ട്, ഒന്നര ജീവപര്യന്തം ഈ ജയിലിൽ കിടന്നത് പോരെ. ലെറ്റ് മീ ഗോ. ഓഹോ, ഏതാ നിന്നെ മയക്കിട്ട ഈ തെണ്ടി? അവനവന്റെ സ്റ്റാറ്റസ് വെച്ച് മറ്റുള്ളവരെ അളക്കണ്ട. തെണ്ടാതെ അവളെ പോറ്റാൻ കെൽപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അവളെ ധൈര്യമായി വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത്. വരൂ. ഇല്ല, ഞാൻ വിടില്ല. നീ എന്റെ മകളെ തട്ടിക്കൊണ്ടു പോവുകയാണ്. ഐ വിൽ കോൾ പോലീസ്. വിളിച്ചോളൂ, പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം ഞങ്ങളുടെ രജിസ്റ്റർ മേരെ കഴിഞ്ഞു. അയ്യോ അയ്യോ, മനുഷ്യ നിങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണോ? എങ്കിൽ നോക്കിയിരിക്കാമേ. ഇല്ല, ഞാൻ വിടില്ല, ഞാൻ വിടില്ല. അയ്യോ മോനെ, ശങ്കരം കുട്ടി, ഈ മല ഞാൻ ഈ ഫയല് ക്ലോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്റെ പ്രൊഫഷനെ ബാധിക്കും. പ്ലീസ്. കല്യാണതാവുമ്പോഴ കൈവിട്ട മൈസൺ കുട്ടിയുടെ മാരേജ് ഇനിയും ഞാൻ കൈവിട്ടില്ലെങ്കിൽ എനിക്ക് ജീവാപായം സംഭവിക്കുകയുള്ളൂ. ശങ്കരൻ കുട്ടി വിചാരിക്കുന്ന പോലെ കല്യാണം നടക്കണം, ലവ് മാരേജ്. അതാവുമ്പോ തുറന്ന് സംസാരിക്കാം, തുറന്ന് മനസ്സിലാക്കാം, തുറന്ന് ഇടപഴകാം, പക്ഷേ തടി കേടാകാതെ സൂക്ഷിക്കാം. അത് നല്ല ഐഡിയ. അയ്യോ ഡാഡി, മമ്മി. വാട്ട് മമ്മി? പോകാൻ പറ. ധീര്യമായിട്ട് പ്രേമിച്ചു, ഈ ഡാഡി സഹായിക്കാം. എനിക്ക് നിന്റെ മമ്മിയെ പേടിയൊന്നുമില്ല. കല്യാണം 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 രാമപിള്ള തനിക്കൂടെ എന്താണ് കാര്യം? കല്യാണം അനന്തൻ സാറ്. കല്യാണമോ? അല്ല, ശങ്കരൻ കുട്ടിക്ക് അനന്തൻ സാറ് പറഞ്ഞിട്ടാ. അയ്യോ
ശുഭലക്ഷണമാ. തേടിയ വള്ളി കാലേ ചുറ്റി എന്ന് പറയുന്നതായത് നമ്മൾ കാണാൻ പോകുന്ന പെൺകുട്ടിയായി ഈ വരുന്നത് സുമതി. അഡ്വാൻസ് ആയിട്ടൊന്ന് നല്ലോണം കണ്ടോ, നല്ലോണം കണ്ടോ. കൊള്ളാം, നല്ല സെലക്ഷൻ. രാമളേ, അവളൊന്ന് വിളിക്കൂ, നമ്മൾ അങ്ങോട്ടാണ് പറയൂ, വല്ല സംസാരിച്ചോണ്ട് പോകാൻ നല്ലതാ. മോളെ സുമതി ഒന്ന് തന്നെ, സുമതി ഒന്ന് തന്നെ, ഒന്ന് ഉടലേ, സുമതി ഒന്ന് നിന്നേ, ഒന്ന് നിന്നേ. ഞങ്ങളും ഞാൻ ബ്രോക്കറാണ്. നെക്സ്റ്റ് ഫയൽ. അയ്യോ, ആ പത്മാവതി, വയസ്സ് 23, സ്ഥലം കൊരട്ടി, മിലിട്ടറി നഴ്സ്. നമുക്കിതിനെ നോക്കാം. ഇതായാലും മതിയായിരുന്നു. ഇത് ഇന്ന് എൻഗേജ്ഡ് ആണോ? നമുക്ക് ഇതിനെ നോക്കാം. അയ്യോ, അയ്യോ, പിന്നെ വെള്ളം ചൂടാക്കി ആവി പിടിച്ചാൽ മതി. കൂടെ വെച്ചാലും ശരി, കൊട്ട വെച്ചാലും ശരി, നാട്ടുകാർ തോന്നി റോഡിൽ അറിയോ? അത് എന്റെ കുറ്റമല്ല, വെറുതെ ഇരിക്കുന്നേ. നമ്മളൊരു നല്ല വഴിക്ക് പോവാണ്, പ്രശ്നം ഉണ്ടാക്കരുത്. ഒരു കപ്പലിന്റെ വിട്ടായി തന്നെ തന്നെ കൊണ്ടൊരു വേസ്റ്റ് കൂടെ എത്തിക്കാൻ പറ്റും. ഞാൻ ഒരു മുറക്കാനും കൂടെ. ശങ്കരൻകുട്ടി, ഇങ്ങനെ പലതും കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടി വരും, പക്ഷെ നമ്മളൊന്നും കാര്യമാക്കരുത്. അതുകൊണ്ടാണ് ഒന്നും കാണരുത്, കേൾക്കരുത്, പറയരുത് എന്ന് പണ്ഡിതന്മാര്.
പിന്നെ ആകാശം എടുത്ത് ഒപ്പാൻ പറ നോക്കി അയ്യോ ഇന്ന് പേട്ട് തേങ്ങയായിരിക്കും ഗണപതി കടിച്ചത് നല്ല അസ്ത്ര തേങ്ങയായിരുന്നു അലവരാതി അധികം വന്നോ വെള്ളം നിറപ്പിച്ച് പൊഞ്ഞനെ കാണിക്കുന്നു കാളയന്നേ വാ നമുക്ക് വാ എടോ വിവരദോഷി എന്താ അപ്ലിക്കോട്ട് പൈപ്പ് വെച്ചിട്ട് തനിക്ക് കുളിക്കാനാണോ പൈപ്പ് നിന്റെ അപ്പന്റെ വകയാണോ വാ പിന്നെ തന്റെ അപ്പന്റെ വകയാണോ കൂടുതൽ ചെലച്ചാലുണ്ടല്ലോ ഇവിടുത്തെ ചവിട്ടുന്നതിനെയായി എന്റെ പൊന്ന് മീശച്ചേട്ടാ അറിവില്ലാ പൈതലാണ് ക്ഷമിക്കണം കെട്ടാൻ പോവാ കെട്ടിക്കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കൊള്ളും അടി കൊള്ളണ്ടെങ്കിൽ എവനെ വിളിച്ചോ വയ്ക്കോ ഇപ്പൊ കൊണ്ടുപോയേക്കാം ചേട്ടൻ കുളിക്കേ ചുമ്മാതല്ല ജലക്ഷാമം ഹായ് എന്താ ചങ്കരൻകുട്ടി ഇവിടെ സെലീനെ ഒന്ന് കാണാൻ കണ്ട് ഒരു കാര്യം പറയാൻ എന്താണെന്ന് വെച്ചാ പറയൂ എനിക്ക് ചുറ്റും വളച്ചൊന്നും പറയാൻ അറിയില്ല തുറന്നു പറയട്ടെ തുറന്നു തന്നെ പറയൂ ഞാൻ കല്യാണം കഴിക്കാൻ കുറെ പെൺകുട്ടികളെ കണ്ടു എന്നിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ലേ പക്ഷെ ഒന്നും നമ്മുടെ ചിന്താഗതിക്കാരല്ല എന്താണാവോ നമ്മുടെ ചിന്താഗതി ഞാൻ ആളല്പം ഫോർവേഡാ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട് എന്താണ് സങ്കല്പങ്ങൾ എന്റെ അറിവിലും വല്ല കുട്ടികളും ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ ഞാൻ തുറന്നു പറയട്ടെ എന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിയെ കണ്ടെത്തി കഴിഞ്ഞു എങ്കിലും കല്യാണം കഴിച്ചൂടെ ഇടുപിടിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല പിന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതിയെന്നായിരിക്കും അതല്ല ഹൃദയം തുറന്ന് സംസാരിക്കണം തുറന്ന് ഇടപഴകണം അന്യോന്യം ഹൃദയങ്ങൾ തന്നെ കൈമാറണം എന്നിട്ട് കല്യാണം കഴിക്കണം എന്നാലേ അതിന് സുഖമുള്ളൂ അത് ശരിയാ കണ്ടോ കണ്ടോ സെലീനയ്ക്ക് എന്റെ ചിന്താഗതിയാ പെൺകുട്ടി ആരാണെന്ന് പറഞ്ഞില്ല തുറന്നു പറയട്ടെ സെലീന തന്നെ എനിക്ക് സെലീനെ ഇഷ്ടമായി ഐ ലവ് യു ശങ്കരൻകുട്ടി ഇത്രയും വലിയൊരു ഷോക്ക് ന്യൂസ് ഇത്ര പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ സെലീനയ്ക്ക് എന്നെ ഇഷ്ടമാണോ ഇതിന് പെട്ടെന്നൊരു മറുപടി ഞാൻ എങ്ങനെ പറയും നിൽക്കുന്ന ശങ്കരൻ കുട്ടിക്ക് അനുയോജ്യയായ ഒരു പെൺകുട്ടിയുടെ ഫയൽ എടുക്കൂ ഒരിടത്തൊരു പെണ്ണ് നിപ്പുണ്ട് വയസ്സ് 26 കുരുത്തോലയുടെ നിറം കവിളിൽ മറുക മൃഗരാജ കടി പട്ടി കടിച്ചാണോ ഛേ മൃഗരാജ കടി എന്ന് പറഞ്ഞാൽ മൃഗരാജൻ സിംഹത്തിന്റേതുപോലെ ഒതുങ്ങി അരക്കിട്ടുള്ളവൾ എന്നർത്ഥം ഓ അങ്ങനെ പക്ഷേ ആൾ അല്പ ട്യൂട്ടോറിയല അപ്പൊ സെക്കൻഡ് ആയിരിക്കുമല്ലോ സെക്കൻഡ് ആണെങ്കിലും ഫസ്റ്റ് ഹാൻഡ് ഉണ്ട് സാർ അനിയത്തിമാര് 4 ഭാവിയിലേക്ക് കണ്ണുണ്ടെങ്കിൽ ഉടനെ ഇത് നടത്തിക്കോണം ഫോട്ടോ നോക്കൂ അയ്യേ ഇത് കോമ്പല്ലാണല്ലോ പല്ലിലെന്തോന്ന് കാര്യം ഭാവിയാണ് മുഖ്യം അതിരിക്കട്ടെ ശങ്കരൻ കുട്ടിക്ക് ഭാവി വധുവിനെ കുറിച്ചുള്ള സങ്കല്പം എന്താണ് നന്നയാറേ ണിക്കല്ലേ വാണിക്കല്ലേ ഭാവിയുടെ പ്രശ്നമാ ശ്രീദേവിയുടെ മുഖം സിൽക്ക് സ്മിതയുടെ കണ്ണുകൾ ജയമാലിനിയുടെ കാലുകൾ അനുരാധയുടെ ഡിസ്കോ ശാന്തിയുടെ നട അഭിലാഷയുടെ കുട മൊനീഷയുടേതുപോലെ മുടിയുള്ള തല എന്റെ ഭരതങ്ങളെ ഞാൻ ഏതായാലും കസ്റ്റഡിയിലുള്ള കുറെ കുട്ടികളെ കാണാം
അഡ്വാൻസ് ഒരു 500 rupees തരൂ പ്ലീസ്. എന്നാ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ. എന്താ മോളെ രമേ അതിങ് എടുത്തോളൂ. ഇഷ്ടപ്പെട്ടോ? എനിക്ക് വളരെ ഇഷ്ടമുണ്ട്. ഞാൻ കാര്യങ്ങളൊക്കെ കല്യാണരാമ്പിളോട് പറഞ്ഞേക്കാം. ചേട്ടാ ഇനി കാര്യങ്ങളൊക്കെ ഞാൻ വേണ്ട പോലെ നോക്കിക്കൊള്ളാം. നമുക്ക് തരാനുള്ളത് വരട്ടെ. അപ്പൊ നമുക്കിതങ്ങ് ഉറപ്പിക്കാം അല്ലേ? എന്ത് കല്യാണം? ആ കോങ്കണി പെണ്ണിയോ? അതിന് വേണമെങ്കിൽ താൻ കെട്ടിക്കൂ. അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞതോ? പലഹാരം ഇഷ്ടപ്പെട്ടതാ പറഞ്ഞത്. നല്ല ലഡു. ഇത് കമ്പനിക്ക് നഷ്ടം ഉണ്ടാക്കാനിടയുള്ള ബിസിനസ് ആണെന്ന് തോന്നുന്നല്ലോ. എന്തും വലിച്ചു വാരി കേറ്റാൻ മുമ്പൻ. എന്തായി ശങ്കരൻകുട്ടി, കല്യാണ ആലോചനയൊക്കെ പൊടി പിടിച്ച് നടക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ. ആ ഉണ്ട്. എന്താ കാര്യം? എന്റെ ഭാവനയിൽ ഉള്ളതിലൊന്ന് വന്ന് പെടണ്ടേ? എന്താണ് കുട്ടിയുടെ ഭാവന? ഇത്തിരി പേഴ്സണൽ ആണ്, എന്നാലും പറയാം. പെണ്ണ് കാണാൻ ചെല്ലുമ്പോ ഒരു ചായ ഗ്ലാസും പിടിച്ച് നാണുങ്ങണിങ്ങി വരുന്ന ഒരു കഴുതയല്ല എനിക്ക് ആവശ്യം. ഐ വാണ്ട് ആൻ അൾട്രാ മോഡേൺ. ഇത് ഏതാ നൂറ്റാണ്ട്? 20th century. അതിനൊത്തൊരു പെണ്ണ് കണ്ടെത്തിയാൽ 4 ദിവസം തുറന്ന് സംസാരിക്കണം, തുറന്ന് ഇടപഴകണം, അന്യോന്യം മനസ്സിലാക്കണം, അതിനുശേഷം കല്യാണം. അന്വേഷിപ്പിൻ സോദര, കണ്ടെത്തും. ലേ ഉണ്ടോ അവിടെ? ആ എനിക്ക് ക്ലബിൽ മീറ്റിംഗ് ഉണ്ട്, ഞാൻ വരാൻ കുറച്ച് വൈകും. വെയിറ്റ് ചെയ്യണ്ട, കവർ അടച്ച് കിടന്നോളണം. ശങ്കരൻകുട്ടിയുടെ മമ്മി ഇരിക്കൂ, എനിക്കല്പം സംസാരിക്കാനുണ്ട്. എനിക്കിപ്പോ നേരമില്ല, അത്യാവശ്യമായി ഒരിടം വരെ പോവാനുണ്ട്. വീട് നന്നാക്കിയിട്ട് മതി മമ്മി, നാട് നന്നാക്കൽ. അല്പം ഇരിക്കൂ, പറയട്ടെ. യൂ ഷഡ് അപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട്. പ്രസംഗി ശ്രീമതി അമ്മുക്കുട്ടിയമ്മേ, ഞാനിവിടെ പൊറുക്കാൻ വന്നല്ല. പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പൊയ്ക്കോളാം. എന്താണെന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഞാൻ ഒരു കല്യാണാലോചനയുമായി വന്നതാ. ആർക്ക്? എനിക്കോ? അതാ പറഞ്ഞത്, ഈ വീട്ടിലുള്ളവർക്ക് വിവരമില്ലെന്ന്. ആർക്കാർക്ക് എപ്പോഴെപ്പോഴും എന്തൊക്കെ വേണോന്ന് ആർക്കും അറിയില്ല. കഷ്ടം. ഞാൻ പറഞ്ഞു വന്നത് ശങ്കരൻകുട്ടിയുടെ കല്യാണക്കാരിയുമാണ്. ക്ഷമിക്കുന്നതിനും ഒരതിരുണ്ട്. ഏതൊരു പട്ടി പുറത്ത്? ശങ്കരൻകുട്ടി എന്റെ കുട്ടിയാ, അവന് വേണം അന്വേഷിക്കാൻ. നീ ആരടി? ഞാൻ ആ ഈ തലതിരിഞ്ഞ ലോകത്ത് ഇങ്ങനെ ഇറങ്ങി തിരിക്കേണ്ടി വന്നു. പയ്യന്റെ വീട്ടിലേക്ക് കല്യാണാലോചനയുമായി പെണ്ണ് കയറി ചെല്ല. ക്യൂറല്ലേ? ഓഹോ, നീ തന്നെയോ പെണ്ണ്? എന്ത് പറ്റിയടി നിനക്ക്? നിന്നെ വല്ലവനും പറ്റിച്ച് വയറ്റിലെങ്ങാനും. കാട് കയറുന്നു നിങ്ങളുടെ ചിന്ത. പിന്നെന്താ നിനക്ക് വട്ടോ? കല്യാണം കഴിക്കാൻ വട്ടിളകണോ? സോറി അമ്മുമ്മേ, ശങ്കരൻകുട്ടിയെ നിങ്ങൾ ഈ വീട്ടിലെ പട്ടിയാക്കി വളർത്തിയത് എന്റെ തെറ്റല്ലല്ലോ. വാലുണ്ടെങ്കിൽ അവനെ നിങ്ങളുടെ മുമ്പിൽ ആട്ടിക്കൊണ്ടു വന്നേനെ. അവന് പറയാൻ ശേഷിയില്ലാത്തോണ്ടാണ് എനിക്ക് പറയേണ്ടി വന്നത്. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, എനിക്കും ശങ്കരൻകുട്ടിക്കും ഉടനെ കല്യാണം നടക്കും. പെറ്റെന്നോ വളർത്തിയെന്നോ വല്ല അവകാശവും കൊണ്ടാടാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അമ്പലത്തിന്റെ പരിസരത്ത് കണ്ടാൽ ഉപകാരം. തന്തയുടെ സ്ഥാനം അലങ്കരിക്കുന്ന മാന്യനെയും കൊണ്ട് വന്നാൽ പരമ ഉപകാരം. ആശീർവദിച്ചാൽ നിങ്ങൾക്ക് നന്ന്, ഇല്ലെങ്കിൽ ആർക്കും ഒരു ചുക്കൂല്ല. ബൈ കുട്ടി, സീ യു. താളിലെ മഞ്ഞുമലകളിൽ ഒരു ഭാഗത്ത് നിന്നും വെളുവെളുത്ത കുപ്പായവും വെളുവെളുത്ത ഗൗണും വെളുവെളുത്ത പൂവും അണിഞ്ഞ് ഒരു അപ്സരസിനെ പോലെ സെലീനയും ഇപ്പുറത്ത് മിനുമിനങ്ങുന്ന കുപ്പായവും
പാദരക്ഷയും അണിഞ്ഞ് നായകൻ ഞാനും. മൂന്നാം ദിവസം. അപ്പോൾ ഇപ്പോഴും സ്വപ്നലോകത്തിൽ തന്നെയാണ്, ജീവിച്ചു തുടങ്ങിയില്ലെന്ന് സാരം. ഞാൻ എന്നാലാവുന്ന വഴിയെല്ലാം ട്രൈ ചെയ്ത് നോക്കി, രക്ഷയില്ല. ജെയിംസിനോടാണെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്തതാ. നൗ ഐ ഫീൽ ലൈക്ക് കമ്മിറ്റിംഗ് സൂയിസൈഡ്. ചേച്ചേ, എന്താ വേണ്ടാത്തൊക്കെ പറയുന്നേ? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളൊരു ഡോക്ടറെ കണ്ടു നോക്കൂ. ഞാൻ മാത്രമായിട്ടോ? കുട്ടിയേട്ടനെ നിർബന്ധിച്ച് കൂട്ടിയിട്ട് പോണം. നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത കുഴപ്പങ്ങൾ ചിലപ്പോ ഡോക്ടർമാർക്ക് കണ്ടെത്താൻ കഴിയും. ഓക്കെ, ഐ വിൽ. കേട്ടിടത്തോളം കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ കുട്ടിയുടെ പ്രശ്നം വേറൊന്നുമല്ല. കുട്ടി ഇപ്പോഴും ഒരു കുട്ടിയാണ്. കാരണങ്ങൾ പലതുണ്ട്. സ്വന്തം അമ്മ അടിച്ചേൽപ്പിച്ച കുട്ടിത്വം. ഇങ്ങനെ പല കുട്ടിമാരെയും അമ്മമാർ ആണുമല്ല പെണ്ണുമല്ലാത്ത രീതിയിൽ വളർത്താറുണ്ട്. അതിന്റെ കൂട്ടുകാരുടെ പ്രേരണ മൂലം മുൻപൊരിക്കൽ വേശ്യാലയത്ത് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സദാചാര ബോധവും ഉൾഭയവും ആദ്യാനുഭവവും പരാജയത്തിലെത്തിക്കുകയാണ് ഉണ്ടായത്. ആ തിക്താനുഭവമാണ് ഇപ്പോൾ ദാ കേസുകളിൽ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ലൈംഗിക കാര്യത്തിലുള്ള പരാജയം താൽക്കാലികമാണ്, അത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. മനസ്സിരുത്തി ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ മതി. എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ശ്രമിച്ചു നോക്കി ഡോക്ടർ. അതോ ഇനിയും ശ്രമിക്കേണ്ടതുണ്ട്. യു ഷുഡ് എൻകറേജ് ഹിം പേഷ്യന്റ്ലി. ഐ വിൽ ട്രൈ ഡോക്ടർ. സ്ത്രീകൾ കളർഫുൾ ആയി ഡ്രസ് ചെയ്ത് നിൽക്കുന്ന കാണാനാണ് ഭംഗി. സിനിമയിലെ സോങ് സീക്വൻസുകളിൽ വരുന്നില്ലേ? പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. സിനിമ 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 എന്ത് പറഞ്ഞാലും സിനിമ. അതൊക്കെ കളഞ്ഞിട്ട് ജീവിക്കാൻ നോക്ക്. എന്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിക്കുന്നു നീ. ഞാനൊക്കെ തുറന്നു പറഞ്ഞിട്ടല്ലേ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്. എന്നിട്ടിപ്പോ ഇപ്പൊ ഞാൻ എന്ത് ചെയ്തെന്നാ കുട്ടി പറയുന്നത്? കുറച്ചൊക്കെ അടക്കും ഒതുക്കും വേണം സെലീന. നക്ഷത്രം അണാനാണെന്നാണോ കുട്ടി കരുതിയിരിക്കുന്നത്? വേണമെങ്കിൽ ഇതൊരു കുംഭസാരമായിട്ട് എടുത്തോളൂ. കുട്ടി എന്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നതിന് മുമ്പ് ഞാനൊരാളെ സ്നേഹിച്ചിരുന്നു. അന്ന് കണ്ടില്ലേ ജെയിംസ്, അവസാനം പണവും പ്രതാപവും നോക്കി അയാൾ പോയി, വേറെ കല്യാണവും കഴിച്ചു. അയാളോട് ഞാൻ ചലഞ്ച് ചെയ്തതാണ്. അയാളേക്കാൾ മുമ്പ് ഞാനൊരു കുഞ്ഞിനെ ഓമനിക്കണം. ദാറ്റ്സ് എ പ്രസ്റ്റേജ് ഇഷ്യൂ. നിന്റെ ചലഞ്ച് നിന്റെ പ്രസ്റ്റീജും. ഞാൻ ഭാവിയിൽ കണ്ടതെല്ലാം നശിപ്പിക്കണമെന്നാണ് നീ പറയുന്നത്? ഇനി എനിക്ക് പ്രസംഗം കേട്ടോണ്ടിരിക്കാൻ വയ്യ. ഞാനൊരു സ്ത്രീയാണ്, ചോര നീരുള്ളൊരു സ്ത്രീ. എനിക്കൊരു അമ്മയാകണം. നാശങ്ങള് ഒരെന്ന് കേറി വരും. ആരാണെന്ന് പറഞ്ഞോണ്ട് മനുഷ്യനെ മെനക്കെടുത്തില്ലെങ്കിലേ അവള് വേലി ചാടും ചാടും. ഗുഡ് മോർണിംഗ് സെലീന.
എന്റെ ഭർത്താവ് ഇവിടെ ഇല്ല, അദ്ദേഹം ഇവിടെ ഇല്ലാത്തപ്പോ അന്യ പുരുഷന്മാരോട് സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. സ്റ്റോപ്പ് ഇറ്റ്. ചിരിക്കാൻ മാത്രം വലിയ തമാശയൊന്നും ഞാൻ പറഞ്ഞില്ല. അന്യ പുരുഷനോ? ആര്? ഞാനോ? അല്ലായിരുന്നിരിക്കാം, പക്ഷേ അതൊക്കെ കഴിഞ്ഞ കഥ. ഇന്ന് ഞാൻ മിസസ് ശങ്കരൻകുട്ടിയാണ്. ഓ, മിസസ് ശങ്കരൻകുട്ടി, പേരുകൊണ്ട് മാത്രം മതിയോ ഈ മിസസ് പദവി? കിടപ്പറയിലെ വിജയത്തിന്റെ കഥ ഒരുപക്ഷെ ഈ നാല് ചൂരകൾക്കുള്ളിൽ നിന്നേക്കാം, പക്ഷെ പരാജയത്തിന്റെ കഥ അങ്ങനെയല്ല. അതങ്ങനെ ചിറക് വിരിച്ച് പറന്ന് പറന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് ഈ ലോകം മുഴുവൻ ചുറ്റും. നിന്റെ ദാമ്പത്യം ഒരു പരാജയം വന്നത്, പക്ഷെ അതിന്റെ പേരിൽ നിന്നെ ഇടിച്ചു താഴ്ത്തി മുതലെടുക്കാനല്ല. നമ്മൾ തുല്യ ദുഃഖിതരാണെന്ന് അറിയിച്ച് ഒപ്പം കരയാൻ അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. ജെയിംസ്, പ്ലീസ് ജെയിംസ്, എനിക്കൊന്നും കേൾക്കണ്ട. മാപ്പ് സെലീന, നിന്നോട് ചെയ്തതിനെല്ലാം മാപ്പ്. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു നമുക്ക്, ഒറ്റയടിക്ക് ഞാൻ എല്ലാം തകർത്തു. അതിനുള്ള ശിക്ഷയാവണം എനിക്ക്. എന്റെ ആദ്യ രാത്രി. നമ്മൾ അങ്ങനെ വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് നമ്മളെ തടയാൻ കഴിയുക? ഏത് പെണ്ണും ആഗ്രഹിക്കുന്നത് ഈ കൊല്ലുന്ന പുരുഷത്വം തന്നെയാണ്. മുൻകഥവ് തുറന്നു കിടന്നത് ഞാനൊരു നല്ല ശകനമായിട്ടെടുത്തു. വെൽക്കം വെൽക്കം ജെയിംസ് എന്ന് സെലി പറയാതെ പറയുന്ന പോലിരുന്നു. ജെയിംസ്, ഇത് അതിക്രമമാണ്. കവിത രചിച്ചു പ്രായം നിന്നിൽ, കവിത രചിച്ചു ഋതുദേവിയായി. മോഹം എന്നിൽ ചിറകു വിരിച്ചു, മോഹം എന്നിൽ ചിറകു വിരിച്ചു അനുരാഗമായി. ചൊടി ചിരിയുമാ അരികിലണയു നീ. ഓ പ്രായം നിന്നിൽ, കവിത രചിച്ചു ഋതുദേവിയായി. മോഹം എന്നിൽ ചിറകു വിരിച്ചു അനുരാഗമായി. Thank you.
നീ പാടും പുലരീഗീതം ഉയിരിൽ താനെ അലിയും നാളെ. ഇളനീ പാടും പുലരീഗീതം ഉയിരിൽ താനെ അലിയും നാളെ. അനുഭൂതികളും സുരദൂതികളും അനുഭൂതികളും സുരദൂതികളും നറുനെയ് താലം തിരിനീട്ടും. പ്രായം നിന്നിൽ കവിത രചിച്ചു ഋതുദേവിയായി, മോഹം എന്നിൽ ചിറകു വിരിച്ചു അനുരാഗമായി. സഖി നീ പാടും അരുവി തീരം ഉഷസിൽ താനെ ഉണരും നാളെ. പ്രതിദേവതയും ഇരു കൈകൂപ്പും പ്രതിദേവതയും ഇരു കൈകൂപ്പും തരുണി ഞാനും തുതി പാടും. പ്രായം നിന്നിൽ കവിത രചിച്ചു പ്രായം നിന്നിൽ കവിത രചിച്ചു ഋതുദേവിയായി, മോഹം എന്നിൽ ചിറകു വിരിച്ചു മോഹം എന്നിൽ ചിറകു വിരിച്ചു അനുരാഗമായി. ചൊടി തിരിയുമാ അരികിലണയു നീ ഓ. പ്രായം നിന്നിൽ കവിത രചിച്ചു ഋതുദേവിയായി, മോഹം എന്നിൽ ചിറകു വിരിച്ചു അനുരാഗമായി. എന്താ കിടക്കുന്നില്ലേ? എനിക്ക് ഉറക്കം വരുന്നില്ല, കൈയും കാലും ഒക്കെ വല്ലാതെ വേദനിക്കുന്നു. ഇതൊന്ന് പുരട്ടി തരുമോ പ്ലീസ് പ്ലീസ്? Thank you.
സംഗമത്തിന് പോവുക. സെലീന വരുന്നോ? ഇല്ല. കമലഹാസൻ ജയപ്രദയ നല്ല കലക്കം പാട്ടുകളുണ്ട്. ഞാൻ വരുന്നില്ല, ശങ്കരൻകുട്ടി പോയിക്കോളൂ. സെലി, ഹായ്. ശൈലജ, വരൂ വരൂ. എന്തൊക്കെയാ? ശങ്കരൻകുട്ടി ഒരു പാവമാണ്, വെറും പാവം. കുട്ടിയെ വഞ്ചിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു നിന്റെ ലൈഫ് ഇങ്ങനെ സ്പോയിൽ ചെയ്യണോ? എന്റെ ജീവിതം അല്ല എനിക്കിപ്പോൾ പ്രശ്നം, എന്നെ നിർബന്ധിക്കരുത്. പ്ലീസ് ഗോഡ്. നിന്നോടൊന്നും മര്യാദ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഞാനൊരു വിശാല മനസ്കനാണ്. തുറന്നു പറഞ്ഞാൽ സെലീനയെ അവളുടെ സമ്മത പ്രകാരം കൊണ്ടുപോകുന്നതിൽ എനിക്ക് യാതൊരു വിരോധമില്ല. പക്ഷേ അവളെ നിർബന്ധിക്കരുത്. ഞാൻ സമ്മതിക്കില്ല. എന്റെ സെലീനെ ആ ജെയിംസ് തട്ടിക്കൊണ്ടുപോയി, ഒന്ന് രക്ഷിക്കൂ പ്ലീസ്. പോണേ പോട്ടടാ, ഇന്നല്ലെങ്കിൽ നാളെ അവള് വേലിയാടും. നമുക്ക് വേറെ പെണ്ണ് നോക്കാന്ന്. ഇല്ല, എന്റെ സെലീനെ സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ല, അവളെ അവൻ ബലാത്കാരമായി തട്ടിക്കൊണ്ടുപോയതാണ്. അവളെ അവൻ ഒരുപാട് ഉപദ്രവിച്ചു, അവൾ നിലവിളിച്ചു. എന്റെ ശങ്കരൻകുട്ടിയെ ഞാൻ വിട്ടു പോവില്ല എന്ന് പറഞ്ഞ്. അതൊക്കെ വെറും അഭിനയമാണോ? അഭിനയം ഒന്നുമല്ല, സത്യമായിട്ട് അവൾ നിലവിളിച്ചു. നിങ്ങൾ എന്റെ ഫ്രണ്ട്സ് അല്ലേ, ഒന്ന് സഹായിക്കൂ പ്ലീസ്. എന്റെ സെലീനയെ ആ ജെയിംസ് തട്ടിക്കൊണ്ടുപോയി. ആരെങ്കിലും ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ ശരിക്കും കൈകാര്യം ചെയ്യണം. ശരി, വണ്ടിയുടെ